നമസ്കാരം, ലക്ഷ്യ ന്യൂസിലേക്ക്. രാഹുൽ ഗാന്ധി എന്നനുഭവിക്കുന്ന അയോഗ്യതയുടെ തുടക്കം കർണാടകയിലെ കോലാറിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 5 വർഷങ്ങൾക്ക് മുൻപ്, 2019. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി കർണാടകയിലെ കോലാറിൽ നടത്തിയ പ്രസംഗത്തിലെ പരാമർശമാണ് ഇന്ന് അദ്ദേഹത്തെ ജനാധിപത്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ ആരുമല്ലാതാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എന്ന നേതാവിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് കർണാടകയിലെ ജനങ്ങൾ തന്നെയാണ്. കർണാടകയിൽ കോൺഗ്രസിന് വലിയ വിജയം ജനങ്ങൾ സമ്മാനിച്ചതും രാഹുൽ ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെയാണ്. രാഹുൽ ഗാന്ധി രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ മുഖചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ അമരത്തേക്കും രാഹുൽ ഗാന്ധി എന്ന നേതാവ് എത്തണം എന്ന വലിയ ആർപ്പുവിളികൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നതിനിടയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അയോഗ്യതാ നടപടികളും. എന്നാൽ ഒട്ടും തന്നെ പിന്തിരിയാൻ തയ്യാറല്ല എന്നാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത്. കർണാടകയിലല്ല, ഓരോ സംസ്ഥാനങ്ങളിലും തൻ്റെതായ പ്രഭാവം അദ്ദേഹം ഓരോ ദിവസവും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ അയോഗ്യനാക്കപ്പെട്ട സംഭവത്തിന് ശേഷം നിരവധി തവണ കർണാടക രാഹുൽ ഗാന്ധി സന്ദർശിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കർണാടകയിലേക്ക് എത്തുകയാണ് രാഹുൽ ഗാന്ധി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനമല്ല, മറിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ അധികാരത്തിലെത്തുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ സുപ്രധാനമായ ലക്ഷ്യമെന്ന് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാർ പറഞ്ഞു വെച്ചതാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കർണാടകയിലേക്ക് എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കർണാടകയിൽ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ്. 19 രാവിലെയായിരിക്കും കൂടിക്കാഴ്ച. പ്രതിപക്ഷ സഖ്യത്തിന്റെ 2-ാമത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി 17-18 തീയതികളിൽ ബാംഗ്ലൂരിൽ എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്കൊപ്പം കെ സി വേണുഗോപാൽ, രൺദീപ് സുർജേവാല എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യലായിരിക്കും പ്രധാന അജണ്ട. സർക്കാരിന്റെ പ്രശസ്തി വർദ്ധിക്കുന്ന തരത്തിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ മന്ത്രിമാർക്ക് നിർദ്ദേശം. ചുരുക്കം പറഞ്ഞാൽ കർണാടകയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന നേതാവ് തന്നെയാണ്. മാത്രമല്ല, ഡി കെ ശിവകുമാറിന്റെ മണ്ണിലാണ് മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ 2-ാം യോഗം ചേരുന്നത്. ഇതും കോൺഗ്രസിന് നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല. അതിനും അപ്പുറത്തേക്ക് സോണിയാഗാന്ധി എന്ന നേതാവിന്റെ തിരിച്ചുവരവായി കൂടി ഈ യോഗത്തെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ 2-ാം യോഗത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്നത് സോണിയാഗാന്ധി തന്നെയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് കർണാടകയിലെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച ചെയ്യാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നതും വളരെ വ്യക്തമാണ്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് ഓരോ സംസ്ഥാനങ്ങളിലും വലിയ ചലനങ്ങൾ തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിനും വലിയ മുതൽക്കൂട്ട് തന്നെയാണ്.